ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബേബി വേൾഡ് അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ മാങ്ങ എല്ലാവരും വീട്ടിലും കാണും അപ്പോൾ മാങ്ങ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പഴുത്ത മാങ്ങ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും ഈ സമയത്ത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് മതി അപ്പോൾ ഞാൻ അതാ സേമിയേനെ ഇതുപോലെ പഞ്ചസാര ആയിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് കളർ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് കളർ ചേർത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം കുറച്ച് ബദാം ഇങ്ങനെ ഇത് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ആശയത്തിൽ നിന്ന് ഉണ്ടായതാട്ടോ കുട്ടികൾക്ക് എന്തേലും കഴിക്കണം തോന്നിയപ്പോൾ അപ്പോൾ പിന്നെ നമുക്കതിക്ക് വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ് കസാട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്കോയിൽ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് അതിൽ നമ്മൾ പഞ്ചസാരയും കുറച്ച് പാലൊക്കെ ചേർത്ത് തിക്കായിട്ട് ജ്യൂസ് അടിക്കുന്ന അതാണതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വേറെ ജലാറ്റിനോ ചൈനാഗ്രാസോ അതേപോലെ കോൺഫ്ലോറോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് അതും സാധാ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം നല്ല റിച്ച് നല്ല കുറച്ചൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് അല്ല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല റിച്ച് ആയിട്ട് തന്നെ അല്ലേ നമ്മളിത് കേൾക്കുക അപ്പോൾ ഇതിന് നമുക്ക് മാംഗോ ഫലോദയൊന്നോ അതല്ലെങ്കിൽ മാംഗോ പുഡിങ് എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഇതിൽ മാംഗോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് മാങ്ങോടെ കഴമ്പെടുത്തിട്ട് അതിൽ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്താണ് ഇത് ഇതിലേക്ക് ൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടോ തണുപ്പിക്കാണ്ടൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലും കഴിക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായി കൊടുത്തു ഉണ്ടായിക്കൊടുത്തപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ സുലഭമായി കിട്ടണതാണ് ഈ മാങ്ങ അതുപോലെ നോമ്പിന് കൊടുന്ന് വെച്ച് കുറച്ച് സേമിയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കളറൊക്കെ ചേർത്ത് അവരൊന്ന് കളർഫുള്ളാക്കാന്ന് കരുതിയത് അപ്പോൾ സേമിയോ വേവിക്കുമ്പോൾ നമ്മൾ അധികം വേറിപ്പോൾ കരുതി പാകത്തിന് പഞ്ചസാര ഇട്ട് ആവശ്യത്തിൽ മധുരം ഇട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ ആ വെള്ളം ഊറ്റി കളയണം എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ അതിൽ വെള്ളം തോർന്നിട്ട് വേണം ഡിവൈഡ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കാനുട്ടോ അങ്ങനെ ആകുമ്പോൾ മധുരം ഉണ്ടാവും സേമിയത്തിൽ നല്ല കളർഫുള്ളായിട്ടും ഉണ്ടാവും പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സും അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ റെസിപ്പി റെഡി ആയിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ ഐസ്ക്രീം ചേർത്തിട്ട് സെർവ് ചെയ്യുക അല്ല ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ടൊക്കെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് തണുപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് തണുപ്പ് ഈ സമയത്ത് ഇപ്പോൾ അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ തണുപ്പിക്കാണ്ടാണത് അവർക്ക് കൊടുത്തത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും കരുതിയിരുന്നു എന്തോ പോലെ ആവോ എന്തോ അറിയില്ല കുട്ടികൾക്ക് ഇഷ്ടാവില്ലെന്നറിയില്ലായിരുന്നു പക്ഷേ അവർക്കൊക്കെ നല്ല പണം ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടെ പക്ഷേ സമയത്ത് നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർക്കാണ്ട് തണുപ്പില്ലാണ്ട് കഴിക്കുകയാണെ ഒന്നുകൂടെ ബെറ്റർ കാരണം ഇപ്പൊ ഈ സമയം അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കല്ലേ നല്ലത് അപ്പോൾ കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാണ്ട് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ